സിനിമ സീരിയൽ മേഖല സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതമായ ഒരു തൊഴിലിടമല്ലെന്നുള്ള തരത്തിൽ പലപ്പോഴും അഭിപ്രായങ്ങൾ വരാറുണ്ട്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഇന്നുവരെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇത് സംബന്ധിച്ച വിഷയങ്ങളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചൂഷണത്തിനിരയാക്കപ്പെട്ടവർ ധൈര്യസമയം മുന്നോട്ടെത്തി വേട്ടക്കാരുടെ പേരുകൾ അടക്കം വെളിപ്പെടുത്തി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ അമ്മ താരസംഘടനയുടെ അധ്യക്ഷൻ മോഹൻലാൽ അടക്കം രാജിവെക്കുകയും അമ്മ ഭരണസമിതി പിരിച്ചുവിടുന്നതും വരെ എത്തി കാര്യങ്ങൾ. മലയാള സിനിമയുടെ തലപ്പത്തിരിക്കുന്ന ഒട്ടനവധി താരങ്ങളുടെ പേരാണ് ഇതിനോടകം വേട്ടക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. അമ്മ മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, സംവിധായകൻ രഞ്ജിത്ത്, സംവിധായകൻ വി കെ പ്രകാശ്, നടൻ സുധീഷ്, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെയെല്ലാമാണ് ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറ്റക്കാരുടെ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല. വളരെ വർഷങ്ങളായി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന അഭിനേത്രിയാണ് കവിയൂർ പൊന്നമ്മ. അന്തരിച്ച നടൻ സത്യന്റെ അമ്മയായി വരെ അഭിനയിച്ചിട്ടുള്ള കവിയൂർ പൊന്നമ്മ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതും അമ്മ വേഷങ്ങൾ തന്നെയാണ്. മോഹൻലാൽ കവിയൂർ പൊന്നമ്മ കോംബോയ്ക്കാണ് ആരാധകർ കൂടുതൽ. വാർദ്ധക്യ സഹജമായ അവശതകളെ തുടർന്ന് ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുകയാണ് താരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായതിന് പിന്നാലെ കവിയൂർ പൊന്നമ്മ 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ബിഹൈൻഡ് വുഡ് സൈസിന് വേണ്ടി നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു നടത്തിയ അഭിമുഖത്തിലാണ് സിനിമയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ കവിയൂർ പൊന്നമ്മ വെളിപ്പെടുത്തിയത്. ഒരു പ്രൊഡ്യൂസറുടെ പെരുമാറ്റം തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും നമ്മൾ സ്ട്രോങ് ആയി നിന്നാൽ ആരും നമ്മളെ ഒന്നും ചെയ്യില്ലെന്നുമാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത്. ഒരിക്കൽ ഒരു പ്രൊഡ്യൂസറുടെ പെരുമാറ്റം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. കവിയൂർ രേവമ്മ ചേച്ചിയുടെ ഭർത്താവിന്റെ മദ്രാസിലെ ഹോട്ടലിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. പ്രൊഡ്യൂസർ എന്നോട് ചോദിച്ചു, ഇവിടെ എന്തിനാണ് താമസിക്കുന്നത്, ഓഫീസിൽ വന്ന് താമസിക്കുമെന്ന്. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസറുടെ പേര് ഞാൻ പറയുന്നില്ല. ഉടനെ വൈജയന്തിമാല പോലും പറയില്ലല്ലോ ഇങ്ങനെ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് അഹങ്കാരമാണല്ലേ എന്നും എന്നോട് അയാൾ ചോദിച്ചു. ഇതൊരു അഹങ്കാരമായിട്ട് എനിക്ക് തോന്നിയില്ല, എനിക്കിഷ്ടമായില്ല, ഞാൻ വരില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞു. അതാണ് ലൈഫിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരേ ഒരു അനുഭവം. നമ്മൾ സ്ട്രോങ് ആയി നിന്നാൽ ആര് എന്ത് ചെയ്യാനാണ് നമ്മളെ? ഒരുത്തർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ചുമ്മാതെയാണ് അതൊക്കെ. പിള്ളേരെന്തിനും തയ്യാറായി നടക്കുന്നുണ്ടാകാം, നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ സ്ട്രോങ് ആയി നിന്നാൽ ഒരു പ്രശ്നവും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകില്ലെന്നാണ് എൻ്റെ അനുഭവം എന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത്. അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ വിശ്രമജീവിതം നയിക്കുന്ന പൊന്നമ്മയെ കാണാൻ ഇടയ്ക്കിടെ താരങ്ങളും ഇവിടേക്ക് എത്താറുണ്ട്. 700-ലധികം സിനിമകളിലാണ് പൊന്നമ്മ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത്. 4 തവണ മികച്ച 2-ാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. 50-കളിൽ സിനിമയിലെത്തിയതാണ് കവിയൂർ പൊന്നമ്മ. പിന്നീട് ഒന്നിനു വേണ്ടിയും സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. കോവിഡ് കാലത്ത് മാത്രമാണ് സിനിമകൾ ചെയ്യാതിരുന്നത്. അതിനിടയിൽ വിവാഹം കഴിഞ്ഞിരുന്നു. സിനിമയിലെത്തിയതിന് ശേഷമാണ് കവിയൂർ പൊന്നമ്മയുടെ വിവാഹം കഴിഞ്ഞത്. ഒരു മകളുണ്ട്. ഭർത്താവിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നതിനെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം അദ്ദേഹം ക്യാൻസർ വന്ന് മരണപ്പെടുകയായിരുന്നു. മകൾ ഭർത്താവിനൊപ്പം അമേരിക്കയിൽ സെറ്റിൽഡാണ്.